ഹായ് ഓൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നട്ടി ബബിളിൻ്റെ കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു കേക്ക് ഏത് കേക്കിലും ചെയ്യാൻ പറ്റും കേട്ടോ വാനില കേക്ക് ആയാലും ചോക്ലേറ്റ് കേക്കിലായാലും നിങ്ങളുടെ ഫ്ലേവർ ഏത് വേണമെങ്കിലും കേക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ വാനില സ്പഞ്ച് കേക്കിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കിയിട്ട് ലെയറൊക്കെ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതുവരെ കുക്കറിലാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിന് മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പോയി കാണാം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോക്ക് ശേഷം കാണാം അപ്പോൾ അതിൽ നോക്കിയാൽ മതി ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ക്രീമൊന്ന് തേച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ക്രീമൊക്കെ തേച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതും കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് അതിൽ ബദാം ഉണ്ട് കാഷ്യൂ ഉണ്ട് പിസ്ത ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ കേട്ടോ എല്ലാം കൂടി ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും ട്യൂട്ടി ഫ്രൂട്ടി അതുപോലെ റൈസിൻസ് ബ്ലാക്ക് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാഷ്യൂ ഒക്കെ കട്ട് ചെയ്യുക ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക പിന്നെ ബദാമും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബൂസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ വാനില സ്പഞ്ച് കേക്കിൻ്റെ ബാറ്ററിൽ ചെയ്യുമ്പോൾ അതിലൊരു 2 teaspoonsബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അതിലും കിട്ടും ഇതുപോലെ ക്രീം വെച്ചാൽ ക്രീമിലും കിട്ടും ഇനി അതുപോലെ നെക്സ്റ്റ് ലെയർ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയർ വെച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും വെച്ചിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കുക ക്രീം ലെവൽ ചെയ്ത് കൊടുക്കുക മുകളിൽ കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ നട്സ് വിതറി കൊടുക്കുക അങ്ങനെയൊക്കെ എല്ലാം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ച് കംപ്ലീറ്റ് ഒന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്കൊന്ന് എല്ലാ സൈഡും നമുക്കൊന്ന് നല്ല പോലെ ക്രീം കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 10 minutes ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒരു കോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് ഒന്നും കൂടെ ഫിനിഷ് ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ സെക്കൻഡ് കോട്ടിങ്ങും കഴിഞ്ഞപ്പോൾ കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ മുഴുവനും നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കുക ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് സൈഡ് മുഴുവനും ഇതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുക അങ്ങനെ ഇവിടെ സൈഡ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ഇത് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ അങ്ങനെ ചേർത്തു എന്നുള്ളൂ ഒന്നും കൂടെ ഫിനിഷാക്കി ഒന്നും കൂടെ ഭംഗി ഇട്ടണമെങ്കിൽ നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ചെയ്തെടുക്കുകയാണ് നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 1/2 cup വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക 1/4 cup ഫ്രഷ് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ചൂടാവുന്ന സമയം വരെ അത് കഴിഞ്ഞ ശേഷം ഈ ചൂടായ ഫ്രഷ് ക്രീമിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ അതിലോട്ട് 1 teaspoonsബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെറിയൊരു ചൂടാറി കഴിയുന്ന സമയത്ത് നന്നായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങും ആ ഒരു സമയത്ത് ഇതുപോലുള്ള ഐസിംഗ് ബാഗിലോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബബിൾസ് ആക്കി കൊടുക്കുക മക്കളൊക്കെ ചുറ്റും ഇരിക്കുന്നു കേട്ടോ ഇത് നോക്കിയിട്ട് അവർക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും ആൾക്കാരുണ്ടാവും ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബൂസ്റ്റ് ഒന്ന് ഇതുപോലെയുള്ള അരിപ്പയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക എല്ലായിടും ഇതുപോലെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ബബിൾസ് ആകുമ്പോൾ ഒന്നുകൂടെ ഭംഗിയും കിട്ടും കാണാൻ ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് ചെറിയൊരു ഡിസൈനും കൂടെ ബോർഡർ ആക്കിയിട്ട് ചെറിയൊരു ഡിസൈനും കൂടെ നമുക്ക് കൊടുത്തു നോക്കാം ചെറിയൊരു ഡിസൈനാക്കി കൊടുത്താൽ മതി കാരണം നമ്മളെ ബബിൾസ് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഡിസൈനാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം റെഡി വന്നിട്ടുണ്ട് നല്ല ചെറിയ സിമ്പിളായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്
അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഞാനിത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ആ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് എനാബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.